അവിടുന്ന് കാണിച്ച ദയാവായ്പിന് കോടി പ്രണാമം. പോയിക്കൊള്ളൂ. മണികണ്ഠകുമാരനെതിരെ എത്രയോ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു, ഒന്നും വിജയിച്ചില്ല. എന്നിട്ടും കുതന്ത്ര പ്രയോഗങ്ങൾ പാടില്ല എന്ന തിരിച്ചറിവ് എനിക്ക് എന്തുകൊണ്ടുണ്ടായില്ല? എന്റെ പൂർവികരെല്ലാം പന്തള രാജകുടുംബത്തോട് കൂറും വിശ്വാസവും പുലർത്തിയിരുന്നവരാണ്. എനിക്ക് മാത്രമെന്തേ ഭരണം അട്ടിമറിച്ച് പന്തള രാജാവാകണമെന്ന ദുർബുദ്ധി തോന്നി. പലതവണ എന്റെ കുതന്ത്രങ്ങൾ ബോധ്യപ്പെട്ടിട്ടും കുമാരനെന്തേ എന്നെ ശിക്ഷിക്കാതെ എനിക്ക് മാപ്പ് നൽകി. മണികണ്ഠകുമാരൻ ആരാ? അറിയപ്പെടാത്ത വല്ല പൂർവജന്മ ബന്ധവും ഇനി ഞങ്ങൾ തമ്മിൽ ഉണ്ടാവോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അയ്യോ, പുലി പിടിക്കാതെ എന്നെ രക്ഷിക്കണേ കുമാര. കുമാരൻ പുലിപ്പുറത്തേറി വരുന്നത് പ്രജകളൊക്കെ കണ്ടതാണല്ലോ. കുമാരനൊരു വിളിപ്പേരും വീണ് കഴിഞ്ഞു, പുലിവാഹനൻ. വാഹനൻ കുമാരന്റെ ധൈര്യത്തെയും ആജ്ഞാശക്തിയെയും വിളിച്ചോതുന്ന പേര് നമുക്ക് ഇഷ്ടപ്പെട്ടു. ജ്യേഷ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന ആഗ്രഹം പ്രജകൾക്ക് പരക്കെ ഉണ്ടെന്നാണ് കേട്ടത്. കേട്ടത് ശരിയാണ്, പ്രജാഹിതം മാനിക്കണമല്ലോ. ഇനി ആ ചടങ്ങ് വൈകിക്കാൻ പാടില്ല. ഇന്ന് തന്നെ കുമാരന്റെ അഭിഷേകം നടത്തുന്നു. എന്താ, മാതാപിതാക്കളും അനുജനും തമ്മിൽ ഒരു ചർച്ച? മാതാവിന് പുതിയ അസുഖം വല്ലതും ബാധിച്ചിട്ടുണ്ടോ? അതെ കുമാര, നമ്മുടെ മനസ്സ് നിറയെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കണമെന്ന ആഗ്രഹമാണ് നമ്മെ ബാധിച്ചിരിക്കുന്ന പുതിയ അസുഖം. അതിന് ഔഷധം നൽകാൻ ഒരു വൈദ്യനും കഴിയില്ല, കുമാരന് മാത്രമേ കഴിയൂ. ഔഷധം നമുക്ക് മാത്രമല്ല, പിതാവിനും അനുജനുമൊക്കെ നീ നൽകിയിരിക്കണം. അതെന്ത് രോഗമാണെന്ന് മനസ്സിലാകുന്നില്ല, അതിനുള്ള ഔഷധവും എന്താണെന്ന് അറിയില്ല.
അതിന് ഔഷധം നൽകാൻ ഒരു വൈദ്യനും കഴിയില്ല. കുമാരന് മാത്രമേ കഴിയൂ. ആ ഔഷധം നമുക്ക് മാത്രമല്ല, പിതാവിനും അനുജനുമൊക്കെ നീ നൽകിയിരിക്കണം. അതെന്ത് രോഗമാണെന്ന് മനസ്സിലാകുന്നില്ല. അതിനുള്ള ഔഷധവും എന്താണെന്ന് അറിയില്ല. ആരവിടെ? അടിയൻ, ഇതെന്താണ് മഹാരാജൻ? അഭിഷേകവേളയിൽ കുമാരൻ ധരിക്കേണ്ട രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ്. ഇന്ന് കുമാരന്റെ അഭിഷേകമാണ്. ജ്യേഷ്ഠ, ജ്യേഷ്ഠന്റെ പുഞ്ചിരിയിൽ പല അർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളുടെയും ഈ അനുജന്റെയും ആവശ്യത്തിന് മുന്നിലുള്ള ചിരി നിഷേധ രൂപത്തിലുള്ളതാകരുത്. ജ്യേഷ്ഠൻ യുവരാജാവാകാനുള്ള അഭിഷേകത്തിന് സമ്മതിക്കണം. ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് കുമാരൻ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിറയുന്ന ആനന്ദവും നിർവൃതിയും കുമാരൻ ഞങ്ങൾക്ക് നൽകുന്ന ഔഷധമാണ്. ഞാൻ എന്താണ് വേണ്ടത്? ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചു വരിക. ഇത് കുമാരന്റെ അറയിൽ കൊണ്ടുപോയി വയ്ക്കുക. കൽപ്പന പോലെ എനിക്കണിയാൻ വിധിക്കപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ ഞാൻ അണിഞ്ഞിരിക്കും. ആ പുഞ്ചിരിയില് എന്തോ ദുരൂഹതയുണ്ട്. ഒരു ദുരൂഹതയുമില്ല. പിതാവിന്റെ കൽപ്പന കുമാരൻ അനുസരിച്ചിരിക്കും. യുവരാജന്റെ വേഷങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു വരുന്ന ജ്യേഷ്ഠനെ കാണാൻ കുമാരൻ എത്ര കാലമായി കൊതിക്കുന്നു. ആ ആഗ്രഹം ഇന്ന് സത്യമായി ഭവിക്കാൻ പോവുകയാണ്. മഹാരാജൻ, സഭാംഗങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തണം. പുരോഹിതന്മാരും ഉണ്ടാവണം. ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് വേണം കുമാരനെ കൈപിടിച്ച് സിംഹാസനത്തിലിരുത്താൻ. രാജകീയ വേഷങ്ങളും ആഭരണങ്ങളും അണിയുമ്പോൾ തന്നെ കുമാരൻ യുവരാജാവായി കഴിഞ്ഞു. അത് അണിഞ്ഞു വരട്ടെ. സഭാംഗങ്ങളെയും പുരോഹിതന്മാരെയൊക്കെ വരുത്തി വിധിപ്രകാരം തന്നെ അഭിഷേകം നടത്താം.
എന്താണിത്? ഇതാണോ യുവരാജാവിന്റെ വേഷം? രുദ്രാക്ഷവും കാഷായവും താപസന്മാരെ പോലെ. പുത്ര, എന്താണ് ഇതിന്റെയൊക്കെ പൊരുൾ? മാതാവേ, പുത്രൻ ധിക്കാരം കാട്ടുന്നുവെന്ന് കരുതരുത്. പിതാവും അപ്രകാരം കരുതരുത്. പന്തളത്തിന്റെ സിംഹാസനത്തിൽ അമർന്ന് പന്തളത്തെ പ്രജകളെ സേവിക്കണമെന്ന് മാതാവും പിതാവും എന്നോട് കൽപ്പിക്കുന്നു. പക്ഷേ കോടാനുകോടി ജനങ്ങളെ സേവിക്കുവാനായി കൊട്ടാരം ഉപേക്ഷിക്കുവാനാണ് വിധാതാവ് എന്നോട് കൽപ്പിക്കുന്നത്. എന്റെ ജന്മനിയോഗം അതാണ്. ഭഗവാനെ എന്ന് വിളിച്ച് കരം കോപ്പുന്നവരുടെ കണ്ണീർ തുടയ്ക്കുവാനാണ് മണികണ്ഠൻ ജന്മം കൊണ്ടിരിക്കുന്നത്. വ്യാജം പറയുന്നതല്ല പിതാവേ, പരമാർത്ഥമാണ്. പന്തള മന്നനും മഹാറാണിക്കും ഞാൻ പുത്രൻ. മൃഗയാ വിനോദത്തിന് കാനനം കയറിയ അങ്ങയുടെ വഴിയിൽ എന്നെ കിടത്തിയ മഹാദേവനാണ് എന്റെ യഥാർത്ഥ പിതാവ്. മാതാവ് മോഹിനി രൂപം പകർന്ന വൈകുണ്ഠനാഥനും വിശ്വസിക്കുന്നില്ല പുത്ര. നിന്റെ കണ്ണുകളിൽ ഒന്നിൽ നമുക്ക് കാണാനാവുന്നുണ്ട് കൈലാസം മുഴുവൻ, മറുകണ്ണിൽ ക്ഷീരസാഗരത്തിന്റെ ആഴവും. കുമാര, ദേവപുത്രൻ തന്നെയാണ് എന്റെ ഉമ്മി. അപൂർവ ജന്മം. വരബലം കൊണ്ട് ദേവന്മാരെ വെല്ലുവിളിച്ച മഹിഷയെ വധിക്കുവാൻ അവതാരം കൊണ്ടവനാണ് ഞാൻ. എന്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ എന്ന നിലയിൽ എന്റെ മണ്ണിലെ കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി കൊട്ടാരം ഉപേക്ഷിക്കണം എനിക്ക്.
പോവുകയാണോ? പോകാതെ വയലിലോ മാതാവേ, അവിടുത്തെ സ്നേഹത്തിന്റെ തണൽ ഉപേക്ഷിച്ച് കാനനം കയറുവാൻ നേരമായിരിക്കുന്നു എനിക്ക്. മനസ്സാ സ്മരിച്ചാൽ മതി, മാതാവിന്റെ ചിത്തത്തിൽ ഞാൻ എന്നും ഉണ്ടാകും, മാതാവിന്റെ കനവിൽ എന്നും ഉണ്ടാകും. പന്തള രാജ്യത്തിന്റെ മണ്ണിലും വെണ്ണിലും കാറ്റിലും ഞാനുണ്ടാകും. പിതാവേ, എനിക്കൊരു ആലയം വേണം. കുമാരന്റെ ഹിതം പോലെ. ഇന്ന് തൊട്ട് പുത്ര എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ രാജരാജനെ ഉണ്ടാകൂ അവിടുത്തെ മുന്നിൽ. ജനനി, കാനനത്തിൽ നിന്നും വന്നവന് കാനനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ സമയമായിരിക്കുന്നു. വിട നൽകിയാലും ഹരിവരാസനം വിശ്വമോഹനം ഹരിരഥീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ അയ്യപ്പ എന്ന ഒറ്റ നാമത്തിൽ അങ്ങ് അവരെ വിളിക്കുക. വിശ്വനാഥനും വൈകുണ്ഠനാഥനുമൊപ്പം ഞാനും അത് കേൾക്കുന്നുണ്ടാകും.